കൽക്കട്ട വെച്ച് നഗുലേട്ടന്റെ അമ്മ എന്നോട് പറയാറുണ്ട് ഇവിടെ അമൂല്യങ്ങളായ ഒത്തിരി സാധനങ്ങളൊക്കെ കിടപ്പുണ്ടെന്ന് ഞാൻ ഇവിടെയെല്ലാം അരിച്ചു പെറുക്കി നോക്കിയിട്ടും എന്തെങ്കിലും ഒരെണ്ണെങ്കിലും കാണണ്ടേ എനിക്ക് തോന്നുന്നത് എല്ലാം പൂട്ടിയിട്ടിരിക്കുന്ന മുറിക്കകത്ത് കാണുമെന്നാ വിലപിടിപ്പുള്ള സാധനങ്ങൾ കളവ് പോകാതിരിക്കാൻ പണ്ടാരോ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയതായി പ്രേതകഥയൊക്കെ അപ്പൊ പിന്നെ പേടിച്ചിട്ട് ആരും തുറക്കില്ലല്ലോ എന്തായാലും എനിക്ക് ആ മുറി ഒന്ന് തുറന്നു കാണണം എന്താ നഗലേട്ട ഞാൻ തുറന്നോട്ടെ അയ്യോ കാലി കഴിക്കുമ്പോ വേണമെങ്കിൽ ഇരുന്ന് കൂടെ പ്രേമിച്ചോ ഞാൻ പോണു ഞാൻ പ്രേമിച്ചോട്ടെ അത് ശരിയാ തുലു ഇറച്ചിക്കറിക്ക് മല്ലി വറുത്തരിക്കണോ വറക്കാതരിക്കണോ വറുത്തരച്ചോളൂ തങ്കു ആ തേങ്ങാപ്പാൽ പുഴിയണം കേട്ടോ ഓക്കേ ആ കം ടു ദി പോയിന്റ് ഞാൻ റാണിമേട് പറഞ്ഞിട്ട് എവിടെ വലിയ ഡോക്ടറെ ഇരിക്കണേ അല്ലേ അതെ അല്ലെന്ന് ആര് പറഞ്ഞു എന്നിട്ട് എന്നെ പറ്റി ഒരു വരി എഴുതിയോ എവിടെ ഒരു കത്ത് തന്നില്ലേ പോസ്റ്റ് ചെയ്യാൻ അതില് അയ്യോ അത് പൊട്ടിച്ച് വായിച്ചോ എന്നിട്ട് പോസ്റ്റ് ചെയ്തോ ഞാനത് കീറി കളഞ്ഞു എന്നെ പറ്റി എഴുതിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും പിന്നെ എന്റെ മാത്രം ഒരു ഇതുകൊണ്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ട് നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് വേറൊരു ബന്ധമില്ലെന്ന് ആരാണിവൾ സത്യം പറ ആരെയും മൂഷേട്ടാ ഇവള് പണ്ട് എന്റെ ഫ്രണ്ട് ആയിരുന്നു ഫ്രണ്ടാണോ ഇവളോ എന്നിട്ടാണോ ചേർന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തിരിക്കുന്നത് ചേർന്ന് നിന്നിട്ടല്ലേ ഉള്ളൂ കെട്ടിപ്പിടിച്ചു നീ കള്ളം പറയൊന്നും വേണ്ട കണ്ണിന്റെ നേരെ കണ്ടത് കള്ളമാണോ നമ്മൾ തമ്മിൽ 1000 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിന് എന്റെ അമ്മ ഈ വീട്ടിൽ നിറക്കി വിടാൻ നീ ആരടി ചെകുത്തോനെ ചെകുത്ത നിങ്ങളുടെ മറ്റവളാ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെണ്ണുമായി ഒരു ബന്ധമല്ലെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത് എന്നിട്ടിപ്പോ അമ്മയുടെ കണ്ണിലെ കൃഷ്ണമണി ഒന്നും അറിയാത്ത നിഷ്കളങ്കൻ ടേപ്പ് റെക്കോർഡർ ഒളിച്ചു വെക്കുന്ന ഞാൻ കണ്ടു അത് ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അത്രയും പറഞ്ഞത് ആ സ്വിച്ച് വർക്ക് ചെയ്യുമെന്നുള്ള ടെൻഷൻ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അയ്യടാ പാലും തേനും ഒലിക്കുന്ന ഒരു സ്നേഹം കൊള്ളൻ ആരാ വരൂ ഇരിക്കൂ ഞാൻ ഇരിക്കുന്നേ എനിക്കിവിടെ ആരും പരിചയമായിട്ടില്ല മധുവട്ടം പറഞ്ഞു ഇവിടെ അടുത്തുള്ളവരൊക്കെ നല്ല സ്നേഹമുള്ളവരാണ് എന്താ പേര് ശാന്തി എന്റെ പേര് ഇന്ദുന്നാ ഞാൻ ഇവിടുത്തെ വേലക്കാരി അച്ചമ്മേ വേലക്കാരിയോ എന്നൊരു ഡോക്ടറാക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം അങ്ങനെ ഇരിക്കുമ്പോഴാ അമ്മയ്ക്ക് അസുഖമെന്ന് കിടപ്പിലായത് എന്നിട്ട് ഏതോ ഒരു പഠിച്ചു അത് അമ്മയ്ക്ക് അസുഖം വന്നപ്പോഴേ മനസ്സാകെ വിഷമിച്ചില്ലേ അതുകൊണ്ടാ SSLC തോറ്റുപോയത് ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്ന് മോന്തെ വെച്ചോണ്ടിരിക്കരുത് ഞാൻ പലവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അയ്യോ അതിനൊക്കെ ചൂടാവണം എന്തിന് ഞാൻ ഉണ്ടാക്കണം ഇന്ന പക്ഷെ എന്റെ മുഖം കണ്ടൂടാ ഈശ്വരാ പാവത്തുങ്ങക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ Look into your eyes, you make me realize that baby you're the only one for me. എന്നെ കണ്ട ജോലിക്കാരിയാണെന്ന് പറയോ എന്താ അയാൾ എന്റെ അടുത്ത് ചോദിക്കുക ഞാനിവിടുത്തെ ജോലിക്കാരിയാണോന്ന് ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു വരട്ടെ നിന്റെ ഈ കൊലം കണ്ട ആർക്കും അങ്ങനെ തോന്നു എനിക്ക് ഉറക്കം വരുന്നു എനിക്ക് അവിടെ പ്രാന്തളകി തുടങ്ങി മുമ്പിൽ ഒന്ന് കിടക്കുകയും ചെയ്യും മനുഷ്യനോട് തൊടിയിക്കില്ല എന്ന് പറഞ്ഞ അതേ എന്താ ഒന്നുമില്ല ഉറങ്ങിക്കോളാൻ ഗിരിയ്ക്ക് ആണുങ്ങളോട് വിദ്വേഷം തോന്നൊക്കെ എന്നാ കാരണം എനിക്കങ്ങനെ അവരോട് വിദ്വേഷമൊന്നുമില്ലല്ലോ കുറച്ചു മുമ്പേ കുട്ടിയല്ലേ വിദ്വേഷം ഉണ്ടെന്ന് പറഞ്ഞത് അതെ ഈ വിദ്വേഷം എന്ന് പറയുന്നത് മനസ്സിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ലളിത വികാരമല്ലേ പുരുഷവർഗത്തോട് എനിക്ക് അറപ്പാണ് വെറുപ്പാണ് തീർത്താൽ തീരാത്ത പകയാണ് നേരിൽ കണ്ടാൽ കടിച്ചു കീറി രക്തം കുടിക്കാനുള്ള ദാഹമാണ് അപ്പോൾ ഞാൻ ഭാഗ്യരേഖയല്ല കള്ളിയം കാട്ട് നീലിയാണ് പക്ഷേ അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും എന്റെ കയ്യിലില്ല നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോളൂ അല്ലെങ്കിൽ പുരുഷ സ്പർശമേൽക്കാത്ത ഏതെങ്കിലും ഒരു കോണിലേക്ക് ഞാൻ പൊയ്ക്കോളാം പോട്ടെ പറേ മാമി എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു നല്ല ജീവിതം കിട്ടുന്ന പൊൻ പുലരിക്ക് വേണ്ടിയാണ് ഈ ഞാൻ പ്രവർത്തിക്കുന്നത് തന്നെ ചന്ദ്രിക ചേച്ചി സംരക്ഷണ സമിതി ഞാൻ വികാരപരിധിയായി പോയി
എന്താ പറഞ്ഞേ? എന്റെ കൂട്ടുകൂടി മോശം ഉണ്ടെന്ന് പറഞ്ഞതാ. എന്നാലും സ്വയം നന്നാവൻ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചു മദർ, നാളെ മുതലേ നന്നായിക്കോളാം. എന്താ നാളെ? ഇന്ന് മുതലേ നന്നായാൽ ശരിയാവില്ലേ? നാളെ വെള്ളിയാഴ്ച ഞങ്ങൾ ഹിന്ദുസിന് നല്ല ദിവസമാ. ഏഹ്, അല്ല വേണമെങ്കിൽ തന്നെ നന്നാവും. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ, അല്ലെങ്കിലും ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. കോടതി മുൻപാകെ സത്യം മാത്രമേ പറയൂ. ഏ ചെറിയ പാക്കറ്റ് ഇവിടെ വാ. നിന്റെ പേരെന്താ? നിത്യ. നിങ്ങളുടെ പേരെന്താണ്? വലിയ പാക്കറ്റ്. അവളെ കാണാൻ പറ്റാത്ത വിഷമമുണ്ടല്ലേ. വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് രണ്ട് ഇളക്കളക്കും, എന്നിട്ട് വിഷമം തിന്നില്ലെങ്കിൽ രണ്ട് പപ്പടം അങ്ങോട്ട് കാച്ചു. നിങ്ങൾ സ്മോക്ക് പണിമീങ്ങളാ? ദമ്മ് ദമ്മ്. പൊണ്ണുങ്ക പോയി എപ്പടി ദമ്മലാടിക്ക മുടിയോ? பாத்தீங்களா, எனக்கு ஸ்மோக் பண்ற பொண்ணுங்களை தான் பிடிக்கும். தம் அடிச்சதே இல்லனு சொல்ல முடியும். ஆக்சுவலி மொத்த மொத அவனை நான் பாம்பே ஏர்போர்ட்ல தான் பார்த்தேன். ஹாய் அப்டினா நானு ஹாய் அப்டினா பேச ஆரம்பிச்சா சென்னை ஏர்போர்ட் வர வரைக்கும் நான் ஸ்டாப்பா பேசிட்டே இருந்தா. அப்புறம் ஐ லவ் யூ டா. Do you have Instagram? No. Snapchat? Still no. Then what do you have? A life? ലവ്ന സാധാരണ ലവ് ഇല്ല, സ്ട്രോങ് അബ്യൂർ ലവ്. എനിക്കറിയില്ല, ഞാനുണ്ടാവും എന്റെ തറവാട്ടില്. എപ്പോഴെങ്കിലും കാണണം തോന്നിയാ കെട്ടിയവനെയും കുട്ടികളൊക്കെ വാരിക്കുട്ടി അങ്ങോട്ട് വന്നാ മതി.